ഈ പേപ്പറാണ് റുവാണ്ടയിൽ നിന്ന് എക്സിറ്റ് ആകുമ്പോൾ പിന്നെ ചെറിയ മഴയുണ്ട് അതേ കവർന്ന് എടുക്കാത്തത് പിന്നെ അതാ ഈ ഡോക്യുമെൻ്റാണ് കോങ്കോയിലേക്കുള്ള ആ ഇത് ഒരുമിച്ചാണ് കോങ്കോയിലേക്കുള്ള എൻട്രി ഇതേ ഇതാണ് അപ്പോൾ പിന്നെ നമ്മളിപ്പോൾ ഉള്ളത് റുവാണ്ട കോങ്കോ ബോർഡറിലാണ് അപ്പോൾ ഇവിടെ ജസ്റ്റ് ഈ പേപ്പർ കാണിക്കുക ഇതിപ്പോൾ എനിക്ക് കിട്ടിയ പാസ് ഒരു മാസത്തേക്കുള്ള പാസ്സാണ് ഒരു മാസത്തിന് എനിക്ക് എത്ര തവണ വേണമെങ്കിലും ഗോമയിൽ പോയി വരാം എന്നുള്ള രീതിയിലാണ് എനിക്ക് ഡോക്യുമെൻറ്റ് തന്നിട്ടുള്ളത് ഞാൻ ഇവിടുന്ന് എക്സിറ്റ് അടിച്ചപ്പോൾ അവർ പറഞ്ഞ എക്സിറ്റ് അവർ അടിച്ചുവന്നു പക്ഷേ അവർ പറഞ്ഞു എനിക്ക് വേണമെങ്കിൽ എത്ര തവണ വേണമെങ്കിലും എനിക്ക് എന്ത് ചെയ്യാം പിന്നെ ഗോമയിൽ പോയി വരാമെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഇവിടുത്തെ പാസ് ഉള്ളത് അപ്പോൾ ഞാൻ റുവാണ്ടയിലേക്ക് തിരിച്ചു കടന്നു കേട്ടോ അപ്പോൾ ശരി ഹലോ അങ്ങനെ നമ്മൾ സേഫായിട്ട് ബോർഡർ കടന്നു കേട്ടോ നമ്മൾ റുവാണ്ടയിലെത്തി റുവാണ്ടയിലൊരു ബോർഡർ ഗ്രാമമാണ് ഇവിടെ ഇങ്ങനെ ഈ ബീൻസിൻ്റെ എന്തോ ഒരു കൃഷി കാണുന്നുണ്ട് ഇതേ ഒരു ഹൗസിങ് കോളനി എന്തോ ഒരു സംഭവം മറ്റേ ഹോട്ടൽ എന്തോ ആണ് എന്താ ഇവിടെ ഇങ്ങനെ ഒരു സ്കൂള് ഈ ഒരു കൃഷി അതിന് ചേർന്നിട്ട് ഒരു സ്കൂള് സ്കൂളിൻ്റെ അപ്പുറം തന്നെ നല്ല അതിമനോഹരമായിട്ടുള്ളൊരു ഒരു മല ഒരു ചെറിയൊരു ഹില്ല് ഇവിടെ ഉണ്ട് പിന്നെ ഇവിടെ ഈ റോഡിൻ്റെ സെൻറ്ററിൽ കണ്ടോ അവിടെയുള്ള മരം ഒരു മുറിക്കാതെ അത് അവിടെ തന്നെ കാത്തു സൂക്ഷിച്ചിട്ടുണ്ട് അതാണ് ഇവിടുത്തെ എനിക്ക് ഏറ്റവും ഒരു അടിപൊളിയായിട്ട് തോന്നിയത് ഈ റുവാണ്ട ഇന്നും ഇങ്ങനെ ഈ പച്ചപ്പും തണുപ്പും ഒക്കെ ആയിട്ട് നിൽക്കാനുള്ള ഒരു കാരണം ഇവർ ഈ മരങ്ങളൊന്നും വെട്ടി നശിപ്പിക്കൂല ഈ സ്ഥലം കാണുമ്പോൾ ആർക്കെങ്കിലും വേറെ ഏതെങ്കിലും സ്ഥലം ഓർമ്മ വരുന്നുണ്ടോ മനസ്സിലാവണില്ല ക്ലൂ വരാം മലപ്പുറത്ത് ഓർമ്മ വരില്ല ഞാൻ പറഞ്ഞുതരാം നമ്മളെ റുവാണ്ടയിലെ നിലമ്പൂരാണിത് മമ്പാട് കഴിഞ്ഞിട്ട് നിലമ്പൂരെത്തുന്നതിന് മുമ്പുള്ള ആ ഒരു സ്ഥലത്ത് ആ രണ്ട് സൈഡിലും ഇതുപോലെ മരങ്ങളായിട്ട് ആ തേക്കിൻ്റെ കൃഷിയാണ് രണ്ട് സൈഡിലും തേക്കിൻ്റെ കാട് ആ രണ്ട് സൈഡും ഇതുപോലെയാണ് യാത്ര ചെയ്യുമ്പോൾ നല്ല രണ്ട് സൈഡിലും തേക്ക് മരങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ ആ കാറ് വരുന്നത് കാണുമ്പോൾ തന്നെ അസല ആ നിലമ്പൂർ ആ ഒരു അതേ ഫീലിംഗ് സൈഡിലൊന്നും ഒരത്യാവശ്യം കാര്യങ്ങളൊന്നും ഇല്ലയെന്ന് മാത്രം ഇതേ നമ്മൾ ഇതേ അതാണ് ഗോമ അവിടുന്ന് നമ്മൾ പോകുന്നു ഇപ്പോൾ ജിസേനി എത്തി ബോർഡർ ക്രോസ് ചെയ്ത് ജിസേനി എത്തി ലേക്കിൻ്റെ ഒരു വ്യൂ നമ്മളിപ്പോൾ ഇങ്ങനെ കയറി വെച്ചോണ്ടോ പിന്നെ ഇവിടെ ഇങ്ങനെ കയറി പോയിട്ട് ഇവിടെ മുകളിലാണ് മറ്റേ ഈ എന്താ പറയുക ഓട്ട് സ്പ്രിംഗ് ഉണ്ട് അവിടെ മുകളിൽ അപ്പോൾ അങ്ങോട്ട് പോയൊക്കെയാണ് അവിടെ എന്താണ് സംഭവം എന്നുള്ളത് ലേക്ക് ഇവൂൻ്റെ ഇതാ ഇവിടെ കണ്ടോ ഇവർ മറ്റേ മീൻ ഫിഷിങ്ങിന് പോകുന്ന ഈ ലേക്ക് ഇവൂവിൽ ഒരുപാട് മറ്റേ എന്തായാലും പറയാം ആ ഫിഷിൻ്റെ പേര് തിലോപ്പിയും പിന്നെ അതുപോലെ നമ്മളെ നത്തോലില്ലേ ഈ രണ്ട് മീനുകൾ ഇതിൽ ഇഷ്ടംപോലെ ഉണ്ട് അപ്പോൾ അതിനെ പിടിക്കാൻ വേണ്ടിയുള്ള കേട്ടതില്ല ഇവരിതാ ഞാൻ വീഡിയോ എടുക്കണമെന്ന് നോക്കിക്കുക അങ്ങനെ ഈ കാണുന്ന ബോട്ടുകൾ പിന്നെ ഇതിൽ കുറേ ഈ കാണുന്നതിൽ പലതും പിന്നെ യാത്ര ബോട്ടാണ് ഇവിടെ ഒരുപാട് ഐലൻഡുകളുണ്ട് പല ഐലൻഡിൻ്റെ പിന്നിലും പല കഥകളും അങ്ങനെയൊക്കെ ഉണ്ട് ഇവിടെ ഇവിടെ കണ്ട വെള്ളം ഇങ്ങനെ പൊട്ടിയത് ഇത് ഹോട്ട് വാട്ടർ ഈ പിന്നെ ഇത് ജിസേനിയിൽ റുവാണ്ടയിലുള്ളത് ഇത് പിന്നെ നമ്മൾ ഈ വോൾക്കാനിക് എറപ്ഷൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ പാർശ്വഫലമായിട്ട് ഇവിടെ ഉണ്ടായിട്ടുള്ളതാണ് അപ്പോൾ ഇത് ഹോട്ട് സ്പ്രിംഗ് അത് എന്തൊക്കെയോ വിറ്റാമിനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇത് ഭയങ്കര ഹോട്ടാണ് 72 ഡിഗ്രി സെൽഷ്യസ് ആണ് അതിൽ തൊട്ട് കഴിഞ്ഞാൽ ഇവിടെ ഈ സൈഡിലൊന്ന് ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്യുമ്പോൾ തന്നെ ഉണ്ട് ചൂട് കയറുന്നില്ല അത്രയും പെരും ചൂടാണ് ഇവരെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ലേക്കിൽ നിന്നുള്ള കുറച്ച് വെള്ളം കൂടി ഇങ്ങോട്ട് കെട്ടിയിട്ട് കുറച്ച് വെള്ളം മാത്രമേ ഇതിലേക്ക് പോകുന്ന രീതിയിൽ ഇങ്ങനെ നിർത്തിക്കണം അപ്പോൾ ഇതിൽ എന്ത് ചെയ്യുക ഇതിൽ കുളിക്കും കാര്യങ്ങളൊക്കെ ചെയ്യുക നല്ല പാകത്തെ ചൂടിലാക്കിയാണ് ഇത് നിർത്തിക്കണത് പിന്നെ അതേ അപ്പുറത്തുണ്ട് അതുപോലെ ഇതിലും കണ്ടോ വെള്ളം ഇങ്ങനെ ഒരു ചെറിയൊരു ചൂട് ഇതുണ്ടോ ഇവിടെ ഇവിടെയും കണ്ടോ വെള്ളം ഇങ്ങനെ പൊടിന്ന് നല്ല ചൂട് വെള്ളമാണ് 72 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞു ഇതിൽ കുളിച്ചു കഴിഞ്ഞാൽ ഒരുവിധ അസുഖമൊക്കെ മാറുമെന്ന് പറയുന്നുണ്ട് ഇതിലിങ്ങനെ ഇത്രയും വെള്ളം ഇങ്ങനെ കെട്ടി നിർത്തിയോണ്ടാന്ന് തോന്നുന്നത് ഇത് പിന്നെ ഇതിലും വെള്ളം ഇങ്ങനെ ചൂട് ഹാറണുണ്ട് നോക്കട്ടെ കേട്ടോ ഇത് പാകത്തെ ചൂടാന്നൊക്കെ അവർ പറയുന്നുണ്ട് പാകത്തെ ചൂടൊന്നല്ല അത്യാവശ്യം നല്ല ഇതിലൊക്കെ പൊടിയിട്ടുണ്ട് കേട്ടോ ചൂടുവെള്ളം വെറുതെ അല്ല ഇതിൽ ആൾക്കാർ ഇറങ്ങാത്ത അപ്പുറത്ത്
ഇത്ര ചൂടുള്ളതുകൊണ്ട് അപ്പുറത്ത് കുറേ ആൾക്കാരുണ്ട്. അങ്ങനെ ഏതായാലും ലേക്കിൻ്റെ സൈഡിൽ ഇങ്ങനെ അവർ കെട്ടി നിർത്തിയിരിക്കുകയാണ് മൊത്തത്തിൽ, അങ്ങോട്ട് മിക്സാവാതെ. അടിപൊളി സംഭവം. കുറേ വെള്ളത് ഡീ കൂടെ ഡീകൂടെയൊക്കെ ഇങ്ങനെ ഒഴിച്ച് ലേക്കിലേക്ക് പോകുന്നുണ്ട്. കുറച്ച് വെള്ളം ആവശ്യത്തിനാകുമ്പോൾ ഇവിടെ ഇങ്ങനെ അടക്കുക തോന്നുന്നു. ഇവിടെയാണ് ഇപ്പോൾ തുറന്നിട്ടിട്ടുള്ളത്. ഇവിടെ തുറന്നിട്ടുകൊണ്ട് ഡീക്ക് ഇങ്ങനെ വെള്ളം വരും. അടിപൊളി സെറ്റപ്പ്. ഇവിടെ ദേ ഇങ്ങനത്തെ ബാത്തൊക്കെ ഉണ്ട് കേട്ടോ. മണ്ണ് തേച്ച് പിടിപ്പിക്കുക, അത് നല്ലതാണെന്നാണ് പറയണത് ബോഡിക്ക്. ഇത് ഇവിടെയാണ് നമ്മളിപ്പോൾ ആ ഹോട്ട് സ്പ്രിങ് കണ്ടില്ലേ, അതായത് ഇവിടെയാണ്. പിന്നെ ഈ ഇതിൽ തന്നെ ഇപ്പോൾ നമ്മൾ സ്വിം ചെയ്യുമ്പോൾ പല സ്ഥലത്തും പിന്നെ നല്ല തണുപ്പും ഈ ഏരിയയിൽ കേട്ടോ. ചില സ്ഥലത്ത് നല്ല ചൂടും ഉണ്ട്. പിന്നെ അടിയിലടിയിലൊക്കെ ഭൂമിയിൽ നിന്ന് ഈ ഹോട്ട് വാട്ടർ ഇങ്ങനെ വരുന്നത് കാണാം. പിന്നെ അങ്ങോട്ട് ഇപ്പോൾ മഴ പെയ്യുന്നുണ്ട്, കാണുന്നുണ്ടാവില്ല. ഇവിടെ ഈ കാണുന്നത്, ഈ കാണുന്നത് മീഥെയ്ൻ എന്ന് പറഞ്ഞ മെഥെയ്ൻ എന്ന ഗ്യാസ് മൈനയാണ്. ഇതിൻ്റെ ഇടയിൽ വേറെയും കുറച്ച് അപ്പുറത്ത് വേറൊരു സ്ഥലമുണ്ട്. അപ്പോൾ ഇതിൽ ഈ ഇതൊക്കെ ഈ വോൾക്കാനോൻ്റെ, അതായത് ഈ റുവാണ്ടയിൽ പിന്നെ ഉണ്ട് വോൾക്കാനോ, പക്ഷേ അതൊന്നും ആക്റ്റീവ് അല്ല. കോങ്കോയിലുള്ള വോൾക്കാനോ ആണ് ആക്റ്റീവായിട്ടുള്ളത്, ഇപ്പോൾ കഴിഞ്ഞ വർഷം പൊട്ടിത്തെറിച്ചെന്ന് പറഞ്ഞ്. അപ്പോൾ അതിൻ്റെ ഫലം കൊണ്ടാണ്, അതിൻ്റെ ഒരു പാർശ്വഫലങ്ങളാണ് ഈ പിന്നെ ഹോട്ട് സ്പ്രിങ്, അതുപോലെ ഇതിൽ ഗ്യാസ്, ഇതിൽ അതുപോലെ ആകെ രണ്ട് തരം മീനുകളെ മെയിനായിട്ടുള്ളൂ. ബാക്കിയുള്ള ജന്തുക്കൾക്ക്, ചെറിയ ജന്തുക്കൾക്ക്, വേറെ മീനുകൾക്കൊന്നും ഇതിൽ എന്ത് ചെയ്യാൻ കഴിയില്ല, ജീവിക്കാൻ കഴിയില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു തരം വാട്ടറാണ് ഈ ഹോട്ട് സ്പ്രിങ്ങിലെ വാട്ടർ. നമ്മളെ ബോഡിക്ക് നല്ലതെന്ന് പറയുന്നത് കുറേ ആൾക്കാരവിടെ ഈ ഇതിൽ കുളിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ മറ്റേ ഇതിലത്തെ മണ്ണ് തേച്ച് കിടക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് അവിടെ. അത് നമ്മളെ ബോഡിക്ക് നല്ലതാണ്, ഒരുവിധം അസുഖങ്ങൾക്കൊക്കെ നല്ലതാണെന്നൊക്കെയാണ് പറയുന്നത്. നമ്മൾ മഴ അങ്ങനെ സ്ട്രോങ് ആയി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവിടുന്ന് മൂവ് ചെയ്യാം കേട്ടോ. റുവാണ്ടയിലുള്ള ജിസൈനി, അതായത് കോങ്കനേറ്റ് ബോർഡറുള്ള ആ ടൗണിൻ്റെയും മുസാൻസെ എന്ന് പറയുന്ന ടൗണിൻ്റെ ഇടയിലുള്ള ഒരു സ്ഥലം കേട്ടോ. ഇവിടെയുള്ള ഈ ഒരു ഭംഗി കണ്ടപ്പോൾ അങ്ങനെ നിർത്തിയതാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, ഈ ഒരു ഗ്രൗണ്ടിലൊക്കെ ഫുട്ബോൾ കളിക്കുമ്പോഴുള്ള ഒരു രസം, ഒരു സീനറി നോക്കി, ഒരു രക്ഷയില്ലാത്ത സീനറി പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത സീനറി. ആ ഹിൽ തന്നെ ഭയങ്കര രസമുണ്ട്. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തണുപ്പുള്ള, റുവാണ്ടയിൽ തന്നെ ഏറ്റവും കൂടുതൽ തണുപ്പുള്ള ഏരിയയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല പച്ചപ്പുണ്ട്. പിന്നെ ഈ തണുപ്പത്ത് കളിച്ചാലും വിയർക്കൂല, അങ്ങനത്തെ ഓ ഒരു രക്ഷയില്ല കേട്ടോ കാണാൻ. നമ്മൾ റുവാണ്ടൻ്റെ ബ്യൂട്ടി ഉണ്ടല്ലേ, കുന്നും മലയായിട്ട് എന്തോ ഒരു രസമാണ്, അടിപൊളിയാണ്. ഈ വ്യൂ പോയിൻ്റ്, ഇത് വ്യൂ പോയിൻ്റ് ആയിട്ടൊന്നുമല്ല, ഇതിങ്ങനെ റോട്ടിൽ പോകുമ്പോഴുള്ളൊരു ഒരു സ്ഥലത്ത് ഇങ്ങനെ ജസ്റ്റ് നിർത്തിക്കൊണ്ടുള്ള കാഴ്ചയാണ്. ഇത്രയും മനോഹരമാണ്, എന്താ രസം അല്ലേ. അത് അപ്പുറത്ത് കാണുന്നത് കണ്ടോ, രണ്ട് മൗണ്ടെയിൻ തേഴ്, ആ രണ്ട് മൗണ്ടെയിൻസും വോൾക്കാനിക് മൗണ്ടെയിൻസാണ്. കിഗാലി, സോറി, റുവാണ്ടയിൽ 5 വോൾക്കാനിക് മൗണ്ടെയിൻസ് ഉണ്ട്. എല്ലാം ഇതാണ് കേട്ടോ, ഒന്നും ആക്റ്റീവ് അല്ല. അപ്പോൾ അതിൽപ്പെട്ട 2 എണ്ണമാണത്. അടിപൊളിയല്ലേ. നമ്മുടെ ബൈക്ക് നിർത്തിയ കണ്ടിട്ട് ഇവിടെ വന്ന് കണ്ട് ഇന്ന് ഫോട്ടോ എടുക്കുന്നതിന് ഭയങ്കര മടിയാണല്ലോ. പിന്നെ എന്തൊരു നാണാപ്പത്. ഇത്രയും നാണൊക്കെ എന്തൊരു നിഷ്കളങ്കമായിട്ടുള്ള ചിരിയല്ലേ. How are you? Good? എന്താ കുറച്ച് നേരം കഴിഞ്ഞ മടി പോയാ. ബൈ ബൈ. അതില് മിഠായി ഉണ്ടായിരുന്നു, നോക്കട്ടെ. ഈ റുവാണ്ടയിൽ കൂടെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പേ നല്ല സീനറി കാണുമ്പോൾ ഇങ്ങനെ നിർത്തി നിർത്തി യാത്ര ചെയ്യുകയാണെങ്കിൽ നിർത്താനേ നേരം ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഈ സീനറിയൊക്കെ ഒരു സ്വിറ്റ്സർലാൻഡിലൊക്കെ എത്തിയ പോലെ ഉണ്ടോ. ഞാൻ സ്വിറ്റ്സർലാൻഡ് പോയിട്ടില്ല, സ്വിറ്റ്സർലാൻഡിൻ്റെ ഫോട്ടോസേ കണ്ടിട്ടുള്ളൂ കേട്ടോ. എന്താ അല്ലേ, ഒന്നാമത് ഈ തണുപ്പ്, ഈ തണുപ്പുണ്ടായതുകൊണ്ട്
അതിങ്ങനെ മൊത്തം ആ പച്ചപ്പ് പിടിച്ച് ഇങ്ങനെ കിടക്കുമ്പോൾ പിന്നെ അതുമല്ല അങ്ങനെ ഒരു ചെറിയ അന്തരീക്ഷത്തിൽ ഉണ്ടല്ലോ, ചെറിയൊരു മിസ്റ്റ്, എന്താ പറയുക, ഒരു ചെറിയൊരു സ്നോ അല്ല എന്നാലും ഇങ്ങനെ അങ്ങനത്തെ ആ ഒരു ഫോഗ് പോലുള്ള ഒരു സംഭവം അന്തരീക്ഷത്തിൽ ഇങ്ങനെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഇത് ഇത്രയും ഭംഗിയായിട്ട് തോന്നുന്നത്. ട്രക്കുമുണ്ട്, ട്രക്ക് കാറ്റൊക്കെ വലിച്ചങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും നമ്മളെ വീഡിയോ ഇഷ്ടമായി കരുതുന്നു. നമ്മൾ റുവാണ്ടയിൽ സേഫായിട്ട് തിരിച്ചെത്തിയിട്ടുണ്ട്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു, ബൈ ബൈ.